ഹായ് ഫ്രണ്ട്സ്, മീനൂസ് കിച്ചൺ ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേരള സ്റ്റൈൽ സിലോപ്പിയ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് സിലോപ്പിയ കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ സിലോപ്പിയ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. സിലോപ്പിയ, തിലോപ്പിയ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പം ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് കറി തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വയ്ക്കണം. അതിലേക്ക് വേണ്ടി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും 3 പച്ചമുളകും 8 മുതൽ 10 വരെ ചെറിയുള്ളി അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളെല്ലാം എടുത്തു വെക്കാം. നിങ്ങൾക്ക് കറി തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പം പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ആദ്യം നമുക്ക് ഇതെല്ലാം എടുത്തു വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകാണ്. ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഞാൻ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂക്കണം. ഇതേ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് കൊടമ്പുള്ളിയാണ്. ഞാനിവിടെ 3 കൊടമ്പുള്ളി എടുത്തിട്ടുണ്ട്. താഴെ ഒരു വലുപ്പമുള്ള 3 കൊടമ്പുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ജസ്റ്റ് എണ്ണയിലൊന്നിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിലോട്ട് മാറ്റുക. ഇനി പൊടികൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്യാൻ പാടില്ല. പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഈ പൊടികളുടെ ഒരു റോ ടേസ്റ്റ് ഉണ്ട്, അതൊന്ന് മാറണം. പൊടി മൂക്കുമ്പം ഒരു മണം വരും. അന്നേരമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുകയാണ്. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടിരുന്നൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം മാത്രം മീൻ ആഡ് ചെയ്താൽ മതിയാവും. ഇതേ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിന്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇതേ മീനിന്റെ പീസസ് ഇട്ട് കൊടുത്ത് കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. പുളിയുണ്ട്, കുറച്ചും കൂടി ഉപ്പ് വേണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇത് നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറുകി വന്നോളും. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഞെരടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതേ അങ്ങനെ വളരെ ടേസ്റ്റിയായ, ഈസിയായ സിലോപ്പിയ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മീനൂസ് കിച്ചൺ ആർട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.